നമസ്കാരം. ഇന്ന് ഭയങ്കര സന്തോഷത്തിന്റെ ദിവസമാണ്. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഹൈഡ്രജൻ കാറുകൾ നമ്മുടെ കേരള നിരത്തിലേക്ക് ഓടിക്കേറാനുള്ള സമയമായിക്കൊണ്ടിരിക്കുന്നു. അതിന് നമ്മുടെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർ ബാംഗ്ലൂരുള്ള ടയോട്ട കമ്പനിയുമായി അതിൻ്റെ സംസാരങ്ങൾ കഴിഞ്ഞു, ടെസ്റ്റ് ഡ്രൈവിങ് കഴിഞ്ഞു. അങ്ങനെ നമുക്ക് വളരെയധികം സന്തോഷിക്കാനുള്ള ഒരു സമയമായിട്ട് നമ്മളിതിനെ കാണാം. ഹൈഡ്രജൻ കാറുകൾ. അപ്പോൾ വണക്കം, നമുക്കിനി വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ ആമുഖത്തിൽ പറഞ്ഞ പോലെ തന്നെ ഒരു നല്ല ഒരു യുഗം വരട്ടെ. ഇലക്ട്രിക് അല്ല നമ്മുടെ യഥാർത്ഥ ശക്തി, അത് ഹൈഡ്രജൻ തന്നെയാണ്. ഹൈഡ്രജൻ കൊണ്ട് മാത്രമാണ് നമുക്ക് ഇന്ത്യനെ നിലനിർത്താൻ പറ്റുള്ളൂ. ഇന്ത്യൻ തന്നെയല്ല, ലോകരാജ്യങ്ങൾ നിലനിൽക്കണമെങ്കിൽ ഇനി ഈ പെട്രോളിന് മാത്രം നമുക്ക് നിലനിൽക്കാൻ കഴിയില്ല. അതിന് ഹൈഡ്രജൻ വേണം. അതിലേറ്റവും മുന്നോട്ട് പോയിരിക്കുന്നത് ഇറ്റലിയാണ്. അവരിപ്പോൾ അതൊക്കെ ഉപയോഗിച്ച് വണ്ടികളൊക്കെ നേരത്തിൽ അടക്കി തുടങ്ങി. ഇപ്പോൾ നമ്മുടെ ടയോട്ട നല്ലൊരു കാൽവെപ്പണ് വെച്ചുകൊണ്ട് ഹുണ്ടായി വെച്ചിട്ടുണ്ട്. അവരൊക്കെ വണ്ടികൾ ഇറക്കി തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ നമുക്കത് കുറേ കാര്യങ്ങൾ ഇതിൽ നമുക്ക് ക്ലാരിറ്റി വരാനുണ്ട്. ഈ ഹൈഡ്രജൻ വെച്ചിട്ടുണ്ട് കേട്ടോ, നമ്മൾ ബഹിരാകാശത്തേക്ക് പോകുന്ന അതിന് ഹൈഡ്രജനാണ് ഉപയോഗിക്കുന്നത്. ഇപ്പം ഇനി ഹൈഡ്രജൻ നല്ല രീതിയിലും മോശം രീതിയിലും ഉപയോഗിക്കാം. ഹൈഡ്രജൻ ഇട്ടിട്ട് തന്നെ നമ്മൾ ഈ ചിലപ്പോൾ ഹൈഡ്രജൻ ഒരുപാട് അപകടമുള്ള ഒരു വസ്തുവെന്ന് പറയും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഹൈഡ്രജൻ ഗ്യാസും തമ്മിൽ, പെട്രോൾ ഗ്യാസും തമ്മിൽ ഭയങ്കര വ്യത്യാസമാണ്. അതിൻ്റെ ഒരു ഇത് ഗ്യാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഗ്യാസ് നമ്മുടെ ഒരു ലീക്ക് നടന്ന ഒരു ഗ്യാസ് ടാങ്കർ വഴിയിൽ എവിടെയെങ്കിലും വീണ് ഗ്യാസ് ലീക്ക് വന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഗ്യാസ് ഒരിക്കലും മോളിയെ പോയില്ല. അത് നമ്മുടെ ഈ ഒരു പ്രതലത്തിൽ ഇങ്ങനെയാണ് നിൽക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തീ പിടിക്കാൻ ഒരുപാട് സാധ്യതകളാണ്. ഹൈഡ്രജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് നമ്മുടെ ഒരു പെട്ടെന്ന് നമ്മുടെ ഒരു കാറിൻ്റെ ടാങ്ക് ലീക്കായ ഹൈഡ്രജൻ ലീക്കായി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഇവിടെ നിൽക്കില്ല, അത് പെട്ടെന്ന് ശൂന്യാകാശത്തേക്ക് പോകും, മുകളിലേക്ക് പോകും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് അപകടം കുറവാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ പെട്ടെന്ന് തീ പിടിക്കാണ്ട് ഇരിക്കാനും അതുപോലെ തന്നെ സ്ഫോടനം നടക്കാണ്ടിരിക്കാനും വേണ്ടിയുള്ള ഒരുപാട് സാങ്കേതിക വിദ്യകൾ അതിൽ ഉപയോഗിച്ചിട്ടാണ് ടയോട്ട ഇറക്കിയോണ്ട് വണ്ടി. വണ്ടിക്കൊക്കെ ഭയങ്കര വിലയാണ്, 80 ലക്ഷം രൂപ, മറ്റുള്ള കാര്യങ്ങളൊക്കെയാണ്. 1 കോടി രൂപ വണ്ടി വരെ പോകുന്നുണ്ട്. എന്നിരുന്നാലും ഈ ഹൈഡ്രജൻ രാജ്യങ്ങൾ ഒരുപാട് ഉത്പാദിപ്പിച്ച നമ്മുടെ എല്ലാ പെട്രോൾ പമ്പിലും ഈ ഹൈഡ്രജൻ്റെ ഒരു പ്ലാന്റ് വരും. ആ പ്ലാന്റിൽ നിന്ന് നമുക്ക് എല്ലാവർക്കും പോയിട്ട് ഈ ഹൈഡ്രജൻ എടുത്തുകൊണ്ട് നമുക്ക് ഈ പെട്രോൾ അടിക്കുന്ന പോലെ തന്നെ ടാങ്കിലേക്ക് നിറയ്ക്കാം. അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഹൈഡ്രജനിൽ പിന്നെ വേറെ ഒരു ഹൈഡ്രജൻ ടാങ്ക്, അതിൻ്റെ അവിടുന്ന് ഒരു കോയിൽ, ഒരു ഓക്സിജൻ ടാങ്ക്, പിന്നെ വെള്ളം. അപ്പോൾ ഇതിൻ്റെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു മലിനീകരണവും ഇല്ല. ഇത് വർക്ക് ചെയ്ത് പോകുമ്പോൾ നമ്മുടെ വണ്ടിയിൽ നമ്മൾ തന്നെ ഇലക്ട്രിക് സൃഷ്ടിക്കുക, ഇലക്ട്രിക് ഉണ്ടാക്കുക. അത് ഒരു ബാറ്ററി ചാർജ് ചെയ്യാൻ ഒരു 8 മണിക്കൂറോ 10 മണിക്കൂറോ എടുത്ത് നമുക്ക് ചാർജ് ചെയ്യേണ്ട പ്രശ്നമൊന്നുമില്ല. ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളിവിടെ ഇലക്ട്രിക് ഉണ്ടാക്കിയിട്ട്, അത് ഇലക്ട്രിക്കനിന്, അല്ലാണ്ട് ഇപ്പോൾ നമ്മൾ കാർ ഓടുന്നത് ഹൈഡ്രജൻ്റെ മറ്റേതൊന്നുമല്ല, അതിൻ്റെ ഒരു ഇതിൽ നടക്കുന്ന ഒരു പ്രക്രിയയാണത്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് പുറത്തു പോകാനായിട്ട് ആകെ വെള്ളം മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഇനിയിപ്പോൾ നമുക്ക് ബൈക്കിൽ വേണമെങ്കിൽ ഹൈഡ്രജൻ ഉണ്ടെങ്കിൽ അത് വെള്ളം കൂടി ഉപയോഗിച്ച് അതിൻ്റെ ഓക്സിജൻ കൂടി ഇട്ട് നമുക്ക് ബൈക്ക് ഓടിക്കാം. ഇപ്പം നിങ്ങൾ യൂട്യൂബിൽ തന്നെ കയറി കാണാൻ, ചില ആൾക്കാർ വെള്ളത്തിൽ ബൈക്ക് ഓടിക്കുകയെന്ന് പറഞ്ഞില്ലേ, അത് വെള്ളം ഒഴിച്ചിട്ട് ബൈക്ക് ഓടിക്കണം. അത് ഇതേ മെത്തേഡാണ്, ഹൈഡ്രജൻ എടുത്തിട്ട് ഉള്ളൊരു കാര്യമാണത്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഇന്ത്യയിൽ അതിൻ്റേതായുള്ള ഒരുപാട് സെർച്ചുകൾ നടക്കണം. അപ്പോൾ ഇപ്പോൾ ഈ വണ്ടികളൊക്കെ, ഒരുപാട് വണ്ടികൾ ഈ ഹൈഡ്രജൻ ഓടുന്നത് ഇറ്റലിയിൽ മാത്രമേ ഉള്ളൂ. പിന്നെ ജപ്പാൻ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ വണ്ടികളൊക്കെ അവർ കുറച്ച് ഇറക്കിയിട്ടുണ്ട്. പക്ഷെ ആ വണ്ടി നമ്മുടെ കേരളത്തിലേക്കും വരുന്നു, ടയോട്ട കൊണ്ടുവരുന്നു. അപ്പോൾ അതൊരു വലിയൊരു സന്തോഷമുള്ള കാര്യമല്ലേ. ഇന്നിപ്പോൾ ഈ ഇതിലേക്ക് വരികയെന്ന് വെച്ചാൽ, കാറിലേക്ക് ടയോട്ട വരികയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അടുത്ത് തന്നെ നമ്മളെ സാധാരണക്കാരുടെ വാഹനമായ സ്കൂട്ടറിലേക്കും അതുപോലെ തന്നെ ബൈക്കുകളിലേക്കും ഓട്ടോറിക്ഷകളിലേക്കും ഈ ഇന്ധനം വരും. നമുക്കൊരു കാരണം വെച്ചാൽ, ഇപ്പോൾ അറബ് രാജ്യങ്ങളാണ് ഇത് കൂടുതൽ റിസർച്ച് നടന്നുകൊണ്ടിരിക്കുന്നത്.
കാരണമുണ്ട്. അവർക്കറിയാം ഇന്നല്ലെങ്കിൽ നാളെ കടലിൽ നിന്ന് കിട്ടുന്ന പെട്രോൾ ഇല്ലാണ്ടാവുന്ന് അവർക്ക് പിടിച്ചു നിൽക്കണ്ടേ. അപ്പൊ അവര് ഇപ്പൊ പെട്രോൾ വിറ്റ് കിട്ടുന്ന കാശുകൊണ്ട് ഇതിനുള്ള സാങ്കേതിക വിദ്യ അവര് വികസിപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പൊ അത് ഇല്ലാണ്ടായാലും അറബ് രാജ്യങ്ങൾ രക്ഷപ്പെടും. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവര് അതിനുള്ള കണ്ടുപിടുത്തങ്ങൾ അപ്പോളെ നടത്തിക്കൊണ്ടിരിക്കുക. അതിൻ്റെ പ്ലാന്റുകൾ വെച്ച് അതിൻ്റെതായുള്ള കാര്യങ്ങൾ ചെയ്ത് അതിൻ്റെ റിസർച്ച് നടത്തി അതിൻ്റെതായുള്ള കാര്യങ്ങൾ ചെയ്ത്. അപ്പോൾ ഇപ്പോൾ ഹൈഡ്രജൻ നമ്മുടെ ലോകത്ത് അധികം ഉൽപ്പാദനം നടക്കുന്നില്ല. അത് കോസ്റ്റ്ലിയാണ്. അപ്പോൾ അതിന് എല്ലാ രാജ്യങ്ങളും കൂടി മുന്നിട്ടിറങ്ങിയിട്ട് ഉൽപ്പാദനം നടക്കണം. ഉൽപ്പാദനം നടന്നിട്ട് ഹൈഡ്രജൻ നമുക്ക് വളരെ വില കുറവിൽ കിട്ടണം. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ ഉപകാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇപ്പോൾ ഒരു കാറിൽ കുറച്ച് പെട്രോൾ ഒഴിച്ച് കഴിഞ്ഞാൽ ഈ ഒരു ലിറ്റർ പെട്രോൾ ഒഴിച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന കിലോമീറ്റർ 10 കിലോമീറ്റർ 5 കിലോമീറ്റർ 8 കിലോമീറ്റർ പിന്നെ 20 കിലോമീറ്ററൊക്കെയാണ് ഈ കിട്ടുന്നത്. കിലോമീറ്റർ കൂടുന്നതിന് അനുസരിച്ച് വണ്ടിയുടെ പിക്കപ്പും കാര്യങ്ങളൊക്കെ കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ അത്രയും കിട്ടണത്. ഇതിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 400-500 കിലോമീറ്ററൊക്കെയാണ് ഒറ്റ ടാങ്കിൽ ഈ ഒരു ഫില്ലിങ്ങിലും കാര്യങ്ങളിലൊക്കെ ഇങ്ങോട്ട് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് സന്തോഷിക്കാനുള്ള വഴിയല്ലേ. ഇതിനെക്കുറിച്ച് ഈ ഹൈഡ്രജനെ കുറിച്ചിട്ട് കൂടുതൽ നിങ്ങൾക്ക് അറിയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ വന്ന് കമൻറ്റ് ഇട്ടോളൂ. നമുക്കറിയാത്ത കാര്യങ്ങളെല്ലാവരും ജനങ്ങൾ അറിയട്ടെ. അപ്പോൾ നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് മോഡി സാറ് ഇതിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ ലോകരാജ്യങ്ങളായിട്ടുള്ള ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ഇലക്ട്രിക് യുഗം എന്ന് പറഞ്ഞിട്ട് നമ്മൾ നിൽക്കുമ്പോൾ ഇലക്ട്രിക് യുഗം അത് പ്രാവർത്തികമാക്കാത്തതിൻ്റെ കാരണം ഈ ബാറ്ററിന്. ബാറ്ററിയിൽ കറണ്ട് കയറാനുള്ള സമയമാണ്. അപ്പോൾ അത് വഴിമുട്ടി നിൽക്കുക. എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം? ഈ ബാറ്ററി ചാർജ് പോയി കഴിഞ്ഞാൽ ആൾക്കാർക്ക് വീണ്ടും ബാറ്ററിക്ക് വലിയൊരു പൈസ വരണം മേടിച്ചു വയ്ക്കാൻ. ആ ബാറ്ററി പോകണം. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ബാറ്ററിക്ക് നേരിട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മുടെ മുമ്പിലുള്ളത് ഇലക്ട്രിക് കാറുകളല്ല, ഹൈഡ്രജൻ കാറുകളാണ്. അതും ഇലക്ട്രിക് തന്നെ. അതിനും വേണം ബാറ്ററി. ബാറ്ററി സ്റ്റോർ ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ അത് ഉപയോഗിക്കാം, നേരിട്ട് ഉപയോഗിക്കാം, എല്ലാ കാര്യങ്ങളും ചെയ്യാം. അപ്പോൾ എത്രയും പെട്ടെന്ന് ഒരു ഹൈഡ്രജൻ യുഗം വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതിനുള്ള എല്ലാ കാൽവെപ്പുകളും അതിനുള്ള എല്ലാ പാതകളും തുറന്നു കണ്ടിട്ടുണ്ട്. പിന്നെ ഹൈഡ്രജൻ ഉപയോഗിക്കുന്നത് അപകടമല്ലേ എന്ന് ഒരു വിദഗ്ധ സമിതി പറഞ്ഞിട്ടുണ്ട്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാറുകളൊക്കെ ചീറിപ്പാഞ്ഞു പോണ കാറുകളാണ്. എപ്പോൾ വേണമെങ്കിലും കാറുകൾക്ക് അപകടം വരാം. ബാക്കിൽ വണ്ടി വന്ന് ഇടിക്കുക, അപ്പോൾ സ്ഫോടനം നടക്കുമോ, വണ്ടി ഓടിക്കാൻ പേടി, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ വിശദമായുള്ള റിസർച്ച് നടക്കുന്നുള്ളൂ. ഇപ്പോൾ ടയോട്ട പറഞ്ഞ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇതിന് എല്ലാം മറികടക്കാനുള്ള സാങ്കേതിക വിദ്യ ആ വണ്ടിയിലുണ്ടെന്നാണ്. ഓൾറെഡി അങ്ങനെ ഒരു ആക്സിഡൻറ്റ് വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് കട്ട് ഓഫായി പോകുമെന്ന് അവർ പറയണത്. പിന്നെ അതിൽ യാതൊരു പ്രശ്നവുമില്ല. പിന്നെ അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പൊട്ടിത്തെറിച്ചു കഴിഞ്ഞാൽ തന്നെ അതൊരു തീഗോളമായിട്ടോ സ്ഫോടനമായിട്ടോ ഉണ്ടാവില്ല. അപ്പോൾ അതിലാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ഹൈഡ്രജൻ ലീക്കായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമ്മുടെ ശൂന്യാകാശത്തേക്ക് പോവുള്ളൂ, നമ്മുടെ ഇവിടെ നിൽക്കില്ല. നമ്മൾ ഈ ഹൈഡ്രജൻ ബലൂണൊക്കെ കണ്ടിട്ടില്ലേ. അപ്പോൾ അതുകൊണ്ട് ഒരു ഹൈഡ്രജൻ യുഗം വരട്ടെ, എല്ലാ വണ്ടികളും ഹൈഡ്രജൻ ഓടട്ടെ, നമുക്കൊക്കെ ഒരുപാട് ഉപകാരമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഈ ഇലക്ട്രിക് യുഗം എന്ന് പറഞ്ഞിരിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് അത് നടക്കാണ്ടാവുമ്പോൾ അതിൻ്റേതായുള്ള സാങ്കേതിക വിദ്യ ശരിക്കും അങ്ങോട്ട് ഉണർന്നു വരാത്ത കാരണമാണ്. ഇപ്പം തന്നെ ആദ്യം തന്നെ ഈ കാറിലും ബൈക്കിലും സ്കൂട്ടറിലും ഒക്കെ ലഡാസ്റ്റിക് ബാറ്ററിയിലും ഉപയോഗിച്ചു വന്നത്. അത് പരാജയമായ കാരണമാണല്ലോ കംപ്ലീറ്റ് വണ്ടിക്കാരും അത് നിർത്തിയിട്ട് നിന്നത്. ഇപ്പോഴാണല്ലോ ലിഥിയം ബാറ്ററി പോസ്റ്റ്വേഡും മറ്റുള്ള കാര്യങ്ങളൊക്കെ വന്നപ്പോൾ അതിനൊരു ഉണർവ് കിട്ടിയതും ആൾക്കാർ കൂടുതൽ വണ്ടികൾ മേടിക്കാമെന്ന് ഉദ്ദേശിച്ചതും വണ്ടികൾ ഓടിക്കാമെന്ന് ഉദ്ദേശിച്ചതും ഈ വിപണീനെ ഉണരാൻ കാരണം ഈ ബാറ്ററി വന്നതുകൊണ്ടല്ലേ. അതുപോലെ തന്നെയാണ് ഈ ഹൈഡ്രജൻ. ഇപ്പം ആരും പേടിക്കണ്ട, ഇത് വരും. ഇത് നല്ല രീതിയിൽ നമ്മുടെ പെട്രോളിന് പകരമായിട്ട് ഇനി വേറെ ഒരു ഇന്ധനം നോക്കണ്ട, ഹൈഡ്രജൻ തന്നെയാണ്. നല്ല രീതിയിൽ നല്ല സൂക്ഷ്മമായി ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പോക്കറ്റിൽ കാശ് വന്ന് നിറയും. ഇത് നോക്കിക്കോ, ഇത് നടക്കും. ഇന്നല്ലെങ്കിൽ നാളെ നടക്കും. നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ, അത് നടന്നിരിക്കും.
അപ്പൊ ഒരു ഇതിനെ കുറിച്ച് കൂടുതൽ ഇൻഫർമേഷനുകൾ നിങ്ങൾക്ക് അറിയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഞാനുമായി ഷെയർ ചെയ്യാം. നമ്മളെല്ലാം പഠിച്ചിട്ടല്ലല്ലോ നമ്മൾ ചെയ്യുന്നത്, കിട്ടിയ വിവരം വെച്ച് കിട്ടിയ പോലെ പറയണതാണ്. തെറ്റുകളുണ്ടാവാം, കുറ്റങ്ങളുണ്ടാവാം. അപ്പൊ അതുകൊണ്ട് എന്തായാലും ഇത് നിങ്ങളൊന്ന് അന്വേഷിക്കുന്നത് നല്ലതാ, എല്ലാവരും ഒന്ന് അന്വേഷിക്കുക. അപ്പൊ നമുക്ക് ബൈക്കിൽ വെള്ളം കുറച്ച് ഹൈഡ്രജൻ ഉണ്ടെങ്കിൽ നമുക്ക് ബൈക്ക് ഓടിച്ച് നോക്കാം, ഒരു ട്രയൽ നോക്കാം. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചെയ്തുമ്പോൾ വണ്ടിക്ക് ഇഞ്ചിന് അത്ര സ്മൂത്താണെന്നാ പറയണത്. പെട്രോൾ ഒഴിക്കുന്ന ഒരു പ്രശ്നമൊന്നും ഇല്ല, അതിനേക്കാൾ സ്മൂത്തായിട്ട് വണ്ടി ഓടുന്ന പറയണത്. അപ്പൊ അതുകൊണ്ട് അതൊക്കെ നമുക്ക് പരീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ നിർത്തുന്നു. ഇനി അടുത്തൊരു വീഡിയോയിൽ വേറൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കണ്ട് മുട്ടാം. നമസ്കാരം, വണക്കം, ദുബായിക്കാർക്കുള്ള മസലാം. ഓക്കെ, ബൈ. എല്ലാവരും ആരോഗ്യം സൂക്ഷിക്കുക. ഓണൊക്കെ വരുന്നു, അഡ്വാൻസ് ഓണാശംസകൾ.